എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ചിന്തിച്ചു വരുന്നത് എൻ്റെ പുസ്തകങ്ങളിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ് ആദ്യം പറഞ്ഞത് വിദ്യാഭ്യാസ മാർഗവും ലക്ഷ്യവും എന്ന പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമായിരുന്നു രണ്ടാമത് പറഞ്ഞത് വ്യക്തിത്വ വികസനം ഭാരതീവിഷൻ എന്ന രണ്ടാം പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമായിരുന്നു ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മൂന്നാം പുസ്തകം കവിതകളാണ് കവിതകളെക്കുറിച്ചാണ് ഈ കവിതകളെ അഞ്ച് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ആ വേദാക്രമം വ്യക്തിത്വ വികസനം നോട്ടത്തിൽ വൈയക്തികം സാമൂഹികം സാംസ്കാരികം ആധ്യാത്മികം എന്നിവയാണ് ഇതിലിപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തിത്വ വികസന നോട്ടത്തിൽ എന്ന ആദ്യ ഭാഗത്തെക്കുറിച്ചാണ് ആദ്യ ഭാഗത്തിൽ പത്ത് പദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ചിന്തിക്കുന്നത് പതിനൊന്നാമത്തെ പദ്യമാണ് പതിനൊന്നാമത്തെ പദ്യത്തിൻ്റെ പദ്യം ഒന്ന് വായിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം പദ്യത്തിന് ഇതിൻ്റെ തലക്കെട്ട് ആശയവിനിമയ നൈപുണി എന്നാണ് ആശയവിനിമയത്തിൽ ആദ്യം വേണം ശരിയാം വണ്ണം മുഖത്ത് നോക്കി ഉരിയാടാൻ ശേഷി നോക്കാൻ ധീരത തന്നെ കൈമുതലും നോദാം നിർഭയമാ മനസ്സിൻ്റെ ഗുണമാണല്ലോ ധീരത ധീരത തൻ സത്യവും ധർമ്മവും തന്നെ സത്യധർമാദികൾ ധീരൻ തൻ ശക്തിസ്രോതസ്സാണല്ലോ സർവ നന്മകൾക്കും മകുടം ധീരതയെന്ന് ആംഗല പണ്ഡിതനാം ഡോക്ടർ ജോൺസൺ തൻ മതമായി ചൊല്ലുന്നു ഭയത്തെ തള്ളാനായിട്ട് ഉപനിഷത്തുകൾ ചൊല്ലി ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്നോതുന്ന കൃഷ്ണൻ ഗീതയിൽ ഷേക്സ്പിയർ ഭീരുവിൻ്റെ മരണം സഹസ്രമായും ധീരൻ തൻ മരണം ഏകമാം തവണയായും ചൊല്ലുന്നു ബാലപ്രായം തന്നിൽ ആനതൻ മസ്തകത്തിലേക്ക് മസ്തകത്തിലേക്ക് തൻ കുതിക്കും സിംഹക്കുട്ടിതൻ ഗുണം ധീരതകുന്നുതാൻ ആശയവിനിമയത്തിന് തടസ്സം ലജ്ജയാകുന്നു രജ്ജയാകും സങ്കോചത്തെ നിരന്തരഭ്യാസാൽ വെല്ലു സംഭാഷണത്തിൻ മർമ്മമോ സന്ദർഭത്തിലുള്ള മൊഴി സന്ദർഭോചിതം ചൊല്ലുന്ന വാക്ക് ചുട്ട മറുപടി ചൊല്ലുമ്പോൾ ജാഗ്രതയാൽ ശ്രദ്ധ നിലനിർത്തിച്ചൊല്ലു താൽപ്പര്യം വളർത്തിയിടുക ശ്രോതാവിൻ ഹൃദയം തന്നിൽ ഗ്രഹണം ധാരണ പിന്നെ മനനം ഇവ അഭ്യാസത്താൽ നേടി ആശയങ്ങളുടെ വ്യക്തത നേടി ചൊല്ലണം സഹി സഹജീവിയോടുള്ള നാം സ്നേഹവും പരിഗണന തന്നെയും സംഭാഷണത്തിൻ്റെ ശക്തിയും ജീവനും കൂട്ടും സംഭാഷണത്തിന് മാധുര്യം ഒരുവനെ ലോകം തന്നിൽ കിരീടമില്ലാത്ത ചക്രവർത്തി തൻ പദമേയിടും നമ്മളിവിടെ ചൊല്ലിയത് ആശയവിനിമയ നൈപുണി എന്ന പദ്യമാണ് ഇനി നമ്മൾ ഓരോന്നായിട്ട് ചിന്തിക്കാം ആദ്യമായിട്ട് ആശയവിനിമയത്തിൻ നിപുണതയ്ക്ക് ആദ്യം വേണം ശരിയാവണ്ണം മുഖത്ത് നോക്കി ഉരിയാടാൻ ശേഷി ആശയവിനിമയത്തിന് ആദ്യം വേണ്ട നൈപുണ്യം എന്താണെന്ന് പറയുന്നു ആദ്യം വേണ്ടത് ശരിയാവണ്ണം മുഖത്ത് നോക്കി ഉരിയാടാൻ ശേഷി ഒരാളുടെ മുഖത്ത് നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റണം അതാണ് ആശയവിനിമയത്തിൻ്റെ പ്രഥമമായിട്ടുള്ള ആവശ്യം നോക്കാൻ ധീരത തന്നെ കൈമുതൽ തോദാം മുഖത്ത് നോക്കാൻ വേണ്ടത് ധീരത തന്നെയാണെന്ന് പറയാം നിർഭയമാം മനസ്സിൻ്റെ ഗുണമാണല്ലോ ധീരത എന്താണ് ധീരത നിർഭയമാം മനസ്സിൻ്റെ ഭയമില്ലാത്ത മനസ്സിൻ്റെ ഗുണമാണല്ലോ ധീരത ധീരതൻ ഉറവിടം സത്യവും ധർമ്മവും തന്നെ ധീരതയുടെ ഉറവിടം സത്യവും ധർമ്മവും തന്നെ സത്യധർമാദികൾ ധീരൻ തൻ ശക്തിസ്രോതസ്സാണല്ലോ സത്യധർമാദികൾ ധീരൻ്റെ ശക്തിസ്രോതസ്സായി കാണാം നന്മകൾക്കും മകുടം ധീരതയെന്ന് ആംഗല പണ്ഡിതനാം ഡോക്ടർ ജോൺസൺ തൻ മതമായി ചൊല്ലുന്നു ഇപ്പോൾ സർവ നന്മകൾക്കും മകുടം ചാർത്തുന്ന ഗുണമാണ് ധീരതയെന്ന് ആംഗല പണ്ഡിതനായ ഡോക്ടർ ജോൺസൺ പറയുന്നു ഭയത്തെ തള്ളാനായിട്ട് ഉപനിഷത്തുകൾ ചൊല്ലി ഭയത്തെ തള്ളാനായിട്ട് ഉപനിഷത്തുകൾ പറയുന്നു ക്ഷുദ്രം ദൗർബല്യം എന്നോതുന്നു കൃഷ്ണൻ ഗീതയിൽ ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു ക്ഷുദ്രം ദൗർബല്യം നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഹൃദയ ദൗർബല്യമാണ് ഷേക്സ്പിയർ ഭീരുവിൻ്റെ മരണം സഹസ്രമായും ധീരന്തൻ മരണം ഏകമാം തവണയാണ് തവണയായും ചൊല്ലുന്നു ഷേക്സ്പിയർ പറഞ്ഞത് ഭീരു ആയിരം പ്രാവശ്യം മരിക്കുന്നു ധീരൻ ഒരു പ്രാവശ്യമേ മരിക്കുന്നുള്ളൂ ബാലപ്രായം തന്നിൽ ആനതൻ മസ്തകത്തിലേക്ക് താൻ കുതിക്കും സിംഹക്കുട്ടി തൻ ഗുണം ധീരത ഒന്നു താൻ ബാലപ്രായത്തിൽ തന്നെ സിംഹത്തിൻ്റെ സിംഹം ആനയുടെ മസ്തകത്തിലേക്ക് ചാടി വീഴുന്നു അത് ധീരത കൊണ്ടാണെന്ന് പറയാം ആശയവിനിമയത്തിൻ്റെ തടസ്സം ലജ്ജയാകുന്നു ആശയവിനിമയത്തിൻ്റെ തടസ്സം ലജ്ജയാണെന്ന് പറയാം ലജ്ജയാ ലജ്ജയാകും സങ്കോചത്തെ നിരന്തര വെല്ലു ലജ്ജയാകുന്ന സങ്കോച സങ്കോചത്തെ നിരന്തരഭ്യാസം കൊണ്ട് ജയിക്കണം സംഭാഷണത്തിൻ മർമ്മമോ സന്ദർഭത്തിലുള്ള മൊഴി സംഭാഷണത്തിൻ്റെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ സർമ്മ സന്ദർഭത്തിലുള്ള മൊഴി സന്ദർഭോചിതം ചൊല്ലുന്ന വാക്ക് ചുട്ട മറുപടി സന്ദർഭോചിതം ചൊല്ലുന്ന വാക്ക് ചുട്ട മറുപടിയാണ് ചൊല്ലുമ്പോൾ ജാഗ്രതയാൽ ശ്രദ്ധ നിലനിർത്തി ചൊല്ലൂ ചൊല്ലുമ്പോൾ ജാഗ്രതയോടുകൂടി ശ്രദ്ധ നിലനിർത്തി ചൊല്ലണം താൽപര്യം വളർത്തിയിടുക ശ്രോതാവിൻ ഹൃദയം തന്നിൽ ശ്രോതാവിൻ്റെ ഹൃദയത്തിൽ താൽപ്പര്യം വളർത്താൻ കഴിയണം ഗ്രഹണം ധാരണ പിന്നെ മനനം ഇവ അഭ്യാസത്താൽ നേടി ഗ്രഹണവും ധാരണയും മനനവും അഭ്യാസം കൊണ്ട് നേടുകയും നേടി ആശയങ്ങളുടെ വ്യക്തത നേടി ചൊല്ലണം ഈ മൂന്ന് ശക്തി കൊണ്ട് ആശയങ്ങളുടെ വ്യക്തത നേടി വേണം ചൊല്ലാൻ സഹജീവിയോടുള്ളതാം സ്നേഹവും പരിഗണന തന്നെയും സംഭാഷണത്തിൻ്റെ ശക്തിയും ജീവനും കൂട്ടും സഹജീവിയോടുള്ള നമ്മുടെ സ്നേഹവും പരിഗണനയും സംഭാഷണത്തിൻ്റെ ശക്തി കൂട്ടുന്നു ശക്തിയും ജീവനും കൂട്ടുന്നു സംഭാഷണത്തിൻ മാധുര്യം ഒരുവനെ ലോകം തന്നിൽ കിരീടമില്ലാത്ത ചക്രവർത്തി തൻ പദമേകിടും സംഭാഷണത്തിൻ മാധുര്യം സംഭാഷണത്തിൻ്റെ മാധുര്യം ഒരുവനെ ലോകം തന്നിൽ കിരീടമില്ലാത്ത ചക്രവർത്തി തൻ പദമേ ലോകത്തിൽ കിരീടമില്ലാത്ത ചക്രവർത്തിയായിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ മാധുര്യമുള്ള ആളാണെന്ന് പറയാം അപ്പോൾ സംഭാഷണത്തിൽ മാധുര്യമാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചത് ആശയവിനിമയ നൈപുണ്യെക്കുറിച്ചാണ് ഇത് ഈ പുസ്തകത്തിലെ മൂന്നാം ഭാഗം മൂന്നാം ഭാഗം കവിതകളാണ് അതിലുള്ള പതിനൊന്നാമത്തെ പദ്യമാണ് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം